ഇസ്രായേലിന്റെ ഐഫ എയർപോർട്ടും തുറമുഖവും ഇറാഖ് ആക്രമിച്ചു. യുദ്ധം തുടങ്ങിയതിനു ശേഷം മൂന്നാമത്തെ ഘട്ടത്തിലാണ് ഇറാഖിന്റെ ഭാഗത്തു നിന്ന് ശക്തമായിരിക്കുന്ന ഡ്രോൺ ആക്രമണം എയർപോർട്ടിന് നേരെയും തുറമുഖത്തിന് നേരെയും ഉണ്ടായിരിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നു. ഇറാഖിൽ പ്രവർത്തിക്കുന്ന ഇസ്ലാമിക് റെസിഡൻസ് ഗ്രൂപ്പാണ് ഈ അക്രമം നടത്തിയത് എന്നുള്ളത് അവർ തന്നെ സ്ഥിരീകരിച്ചു. തങ്ങളുടെ ഭാഗത്തുനിന്ന് അക്രമം നടന്നത് എന്നുള്ളതും തുടർന്നുള്ള ദിവസങ്ങളിൽ ഇതുപോലുള്ള അക്രമങ്ങൾ പ്രതീക്ഷിക്കാം എന്നൊരു മുന്നറിയിപ്പ് നൽകി. ഇതിന് തൊട്ട് മുൻപ് ഇസ്രായേലിലേക്ക് ഒരു ആക്രമണം ഇറാഖിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു. അതിനോടനുബന്ധിച്ച് വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഇസ്രായേലിന്റെ ഭാഗത്തുനിന്നും അമേരിക്കയുടെ ഭാഗത്തുനിന്നും ഉണ്ടായത്. അത് ഇറാനെ പിന്തുടരുന്ന മിലിഷ്യ വിഭാഗമാണ് അക്രമം നടത്തിയത്. പലസ്തീനെ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഇറാഖിന്റെ ഭാഗത്തുനിന്ന് ശക്തമായിരിക്കുന്ന ആക്രമണം ഉണ്ടാവും എന്നൊരു മുന്നറിയിപ്പ് അതിനോടനുബന്ധിച്ച് അവർ നൽകുകയും ചെയ്തിരുന്നു. അതിനുശേഷമാണ് ഇറാഖിനെ തന്നെ അമേരിക്ക നേരിട്ട് ആക്രമിക്കുകയും 15 ഇടങ്ങളിൽ സ്ഫോടനം നടത്തുകയും വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങളും മരണങ്ങളും റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തത്. അതിനിടയിൽ കുറച്ച് ശാന്തത കൈവരിച്ചതിന് ശേഷം ഇപ്പോൾ രണ്ടാം ഘട്ടത്തിലാണ്. ഐഫ തുറമുഖം ആക്രമിക്കുന്നു, എയർപോർട്ട് ആക്രമിക്കുന്നു, എയർപോർട്ട് താൽക്കാലികപരമായി പൂട്ടിയ വിവരങ്ങൾ പുറത്തു വന്നു. ഐഫ തുറമുഖത്തുനിന്ന് പരമാവധി ആളുകൾ ഒഴിഞ്ഞു മാറിയ വിവരങ്ങളും പുറത്തു വന്നു. അങ്ങനെ സാമ്പത്തികപരമായ രീതിയിൽ വലിയൊരു നാശവും വലിയൊരു നഷ്ടവും ഇസ്രായേൽ ഇറാഖ് ഉണ്ടാക്കിയിരിക്കുകയാണ്. അമേരിക്ക ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് വല്ലാത്ത രീതിയിലുള്ള പ്രതിഷേധങ്ങളും നടത്തിയിട്ടില്ല. കാരണം ഇറാഖിൽ പ്രവർത്തിക്കുന്ന അമേരിക്കയുടെ സൈനിക വിഭാഗത്തോട് രാജ്യം വിട്ടു പോകാൻ വേണ്ടി പല ഘട്ടങ്ങളിലും ഇറാഖിലെ സർക്കാർ ഔദ്യോഗികപരമായി തന്നെ പറഞ്ഞിട്ടും 2500 അമേരിക്കൻ സൈനികരും അതിന്റെ സംവിധാന ഗ്രൂപ്പും ഇപ്പോഴും ഇറാഖിൽ തുടരുകയാണ്. ഇത് തങ്ങളെ സംബന്ധിച്ചിടത്തോളം, തങ്ങളുടെ ഭരണഘടനയെ സംബന്ധിച്ചിടത്തോളം വളരെ തെറ്റായിരിക്കുന്ന കീവഴക്കമാണ്. യുദ്ധസമയത്ത് അമേരിക്കയുടെ സൈനികർ എത്തി എന്നുള്ളതും രാജ്യത്തിലെ ഭരണം അട്ടിമറിഞ്ഞ ശേഷം പുതിയ ഭരണ സംവിധാനത്തിന് അമേരിക്ക സഹായിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യവും വളരെ കൃത്യമായ സത്യമാണ്. അതിനനുസരിച്ചുള്ള സാമ്പത്തിക സഹായം ഇറാഖ് സർക്കാർ അമേരിക്ക ചെയ്തു നൽകുകയും ചെയ്തിട്ടുണ്ട്. അതിന്റെ തുടർച്ചയായ രീതിയിൽ സ്ഥിരമായ രീതിയിൽ രാജ്യത്ത് തുടരുക എന്നുള്ളത് തെറ്റായിക്കുന്ന കീവഴക്കമാണ്. അത് അനുവദിക്കാൻ സാധിക്കില്ല എന്ന് തന്നെ ഇറാഖി ഗവൺമെന്റ് ഔദ്യോഗികപരമായി അമേരിക്കയോട് പറഞ്ഞതാണ്. എന്നാൽ അതിനൊന്നും മുഖവിലക്ക എടുക്കാത്ത രീതിയിൽ ഞങ്ങളുടെ കരാർ വ്യവസ്ഥകൾക്ക് ഒരുപാട് നീണ്ടുപോയതാണ്, അതുകൊണ്ട് ഇനിയും തുടരും എന്ന രീതിയിലാണ് മറുപടി നൽകിയത്. അങ്ങനെ സുരക്ഷിതപരമായിരിക്കുന്ന കാര്യത്തിൽ, അതായത് അമേരിക്കയുടെ ഇറാഖിൽ പ്രവർത്തിക്കുന്ന എംബസിയോ കോൺസുലേറ്റോ പോലെയുള്ള സ്ഥാപനങ്ങൾക്ക് സംരക്ഷണം നൽകുന്ന കാര്യത്തിൽ തങ്ങൾ പിന്നോട്ടം നിൽക്കുമെന്നും അവിടെയുള്ള അമേരിക്കയുടെ സൈനികരെ സംരക്ഷിക്കുന്ന കാര്യത്തിൽ തങ്ങൾ യാതൊരു സുരക്ഷിതം നൽകുകയില്ല എന്നൊരു ഭീഷണിപ്പെടുത്തലും ഇറാഖിന്റെ ഗവൺമെന്റ് ഭാഗത്തുനിന്ന് ഉണ്ടായതാണ്. അതിനുശേഷമാണ് ഇപ്പോൾ ഇസ്രായേലിനെ ആക്രമിച്ച വിവരങ്ങൾ പുറത്തു വന്നത്. ഇറാഖിന്റെ ഭാഗത്ത് നേരിട്ട് ഇത്രയും ശക്തമായിരിക്കുന്ന ആക്രമണം നടക്കുന്നത് സദാം ഹുസൈന്റെ കാലത്തിന് ശേഷം ആദ്യമായിട്ടാണ്. സദാം ഹുസൈന്റെ കാലത്ത് അവരും അമേരിക്കയും തമ്മിൽ ഏറ്റുമുട്ടുന്നതിന് ഇടയിൽ ഏകദേശം 50-ലധികം മിസൈലുകൾ ഇസ്രായേൽ പതിച്ചിരുന്നു എന്നുള്ളതും ഇസ്രായേലിനെ യുദ്ധത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ടുള്ള ക്ഷണക്കത്ത് പോലെയാണ് തങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചത് എന്നായിരുന്നു അന്ന് മിഡിൽ ഈസ്റ്റിലെ മീഡിയകളൊക്കെ അഭിപ്രായപ്പെട്ടത്. അപ്പോൾ ഇസ്രായേൽ അതിന് യാതൊരു തിരിച്ചടി നൽകിയിട്ടില്ല. ഇസ്രായേൽ തിരിച്ചടിച്ചിരുന്നെങ്കിൽ യുദ്ധത്തിന്റെ സ്ഥിതിഗതികളൊക്കെ മറ്റൊരു ദിശയിലേക്ക് മാറാനുള്ള സാധ്യത വളരെ കൂടുതലായിരുന്നു. ഇറാഖ് അന്ന് തന്നെ സദാം ഹുസൈൻ പറഞ്ഞ വളരെ പ്രധാനമായിരിക്കുന്ന ഒരു കാര്യമുണ്ട്, ഇറാഖ് അങ്ങനെ സ്ഥായിയായ രീതിയിൽ ഭൂമിയിൽ നിൽക്കുന്ന ഒരു രാജ്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല എന്നുള്ളതും ഓരോരോ കാലത്തിന് ശേഷം അതിനനുസരിച്ച് ഇസ്രായേലിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള തലമുറ ജനിക്കും എന്നുള്ള കാര്യവും യഥാർത്ഥത്തിൽ സദ്ദാം ഹുസൈന്റെ മരണസമയത്തോടനുബന്ധിച്ച് അയാൾ പറഞ്ഞ പ്രസ്താവനയുടെ ഭാഗമായിട്ട് പുറത്തു വന്നതാണ്. അപ്പൊ ഇസ്രായേൽ എല്ലാ കാലത്തും നമ്മൾ ശ്രദ്ധിക്കുകയും സൂക്ഷിക്കുകയും ചെയ്യേണ്ട രാജ്യമാണ്. അവര് വംശീയ നാശം വരുത്താൻ വേണ്ടി തന്നെയാണ് എല്ലാവിധ ആയുധങ്ങളും സംവിധാനങ്ങളും ഒരുക്കി കൂട്ടുന്നത്. ലോകത്തിലെ വൻശക്തികളായിരിക്കുന്ന രാജ്യങ്ങളൊക്കെ അവർക്ക് പൂർണ്ണമായിരിക്കുന്ന പിന്തുണ നൽകുന്നു. അതുകൊണ്ട് മുസ്ലിം രാജ്യങ്ങളും മുസ്ലിം സംവിധാനങ്ങളും ഒറ്റപ്പെടാതിരിക്കാൻ ഇസ്രായേലിന്റെ ഭൂമുഖത്ത് ഇല്ലാതാക്കുക എന്നുള്ളത് അനിവാര്യമായിരിക്കുന്ന കാര്യമാണ് എന്ന കാരണത്താൽ തന്നെയാണ് സ്കഡ് മിസൈലുകൾ ഒരുപാട് അന്ന് പുറത്തിറങ്ങിയിരിക്കുന്ന മിസൈലിന്റെ പരമാവധി മിസൈലുകളെല്ലാം ഇസ്രായേലാണ് ആദ്യം പരീക്ഷണം നടത്തിയത്. വലിയ നാശങ്ങളും വലിയ നഷ്ടങ്ങളും ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇന്ന് നടക്കുന്ന പോലെ തന്നെ അവരുടെ രാജ്യത്തിനകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് മരണങ്ങൾ ഉണ്ടാകുമ്പോൾ നാശങ്ങൾ ഉണ്ടാകുമ്പോൾ അതൊരിക്കലും മീഡിയയിലൂടെ റിപ്പോർട്ട് ചെയ്തുകൊണ്ട് ലോകത്തെ അറിയിക്കുക എന്നുള്ള രീതി സാധാരണഗതിയിൽ ഇസ്രായേൽ തുടരാത്തതാണ്. അന്നും ഉണ്ടായിട്ടില്ല. ഒരു മരണം പോലും 50-ലധികം ഡസൻ കണക്കിന് എന്നൊക്കെ അന്ന് പറയപ്പെട്ട ഡസൻ കണക്കിന് മിസൈലുകൾ ഇസ്രായേലിലേക്ക് വന്ന് പതിച്ചിട്ടും ഒരു മരണം പോലും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്ന് പറയുന്ന സമയത്ത് എത്രത്തോളം കള്ളത്തരമാണ് ഇസ്രായേൽ ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഇപ്പൊ തന്നെ നോക്കൂ, ഹിസ്ബുല്ല ഗ്രൂപ്പിന്റെ മിസൈലുകൾ 24 മണിക്കൂറും ഇസ്രായേലിന് വ്യത്യസ്തമായിരിക്കുന്ന നഗരങ്ങളിലും ഗ്രാമങ്ങളിലും പതിച്ചുകൊണ്ടേയിരിക്കുകയാണ്.
എവിടെങ്കിലും ഒരു നാശമുണ്ടായതായിരിക്കുന്ന റിപ്പോർട്ടുകളോ ഇസ്രായേലിലെ പൗരന്മാർ മരണപ്പെട്ട റിപ്പോർട്ടോ ഇപ്പോഴും ഇസ്രായേൽ പുറത്തുവിട്ടിട്ടില്ല. അത്രക്ക് രാജ്യത്തിന്റെ അകത്ത് നടക്കുന്ന ഒരു വിഷയങ്ങൾ, അതായത് തങ്ങൾ ലോകത്തിന് മുമ്പിൽ ചെറുതായി പോകും എന്നുള്ള ഒരു ഭയപ്പാട് കാരണത്താൽ സംഭവിക്കുന്നത് മുഴുവൻ അനുഭവിച്ചു തീർക്കുന്ന ഒരു രീതിയാണ് സാധാരണഗതിയിൽ ജൂതന്മാർ ചെയ്യാറുള്ളത്. ഈ വിഷയത്തിലും അങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പോൾ ഇറാഖിൽ നിന്ന് ഇസ്രായേലിലേക്ക് റോക്കറ്റ് പതിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ മിസൈലുകൾ പതിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു തുടക്കമായിട്ട് മാത്രം തന്നെ കാണാൻ വേണ്ടി പറ്റൂ. ഈ യുദ്ധം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ പാലസ്തീനും അല്ലെങ്കിൽ ഗസയും ഇസ്രായേലും മാത്രമുള്ള യുദ്ധമല്ല. ഇതിൽ ഒരുപാട് രാജ്യങ്ങൾ ഇപ്പൊ തന്നെ നിലവിൽ പങ്കാളിത്തം വഹിച്ചിട്ടുണ്ട്. ലെബനാൻ ഇതിൽ കക്ഷിയാണ്, യമൻ ഇതിൽ കക്ഷിയാണ്, ഇപ്പൊ ഇറാഖ് ഇതിൽ കക്ഷിയാണ്. ഇവരെല്ലാവരെയും നിയന്ത്രിക്കുന്ന ഇറാനും കക്ഷിയാണ്. നാലോളം രാജ്യങ്ങൾ നേരിട്ട് കൊണ്ട് യഥാർത്ഥത്തിൽ ഈ യുദ്ധത്തിൽ പങ്കാളിത്തം വഹിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് വ്യക്തമായിരിക്കുന്ന കാര്യമാണ്. അതിന്റെ ശക്തി വീണ്ടും വീണ്ടും കൂടി വരികയാണ്. എല്ലാ ഭാഗങ്ങളിലും അമേരിക്കയും ഇസ്രായേലും പരീക്ഷ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഗസയിലാണെങ്കിൽ ഇസ്രായേൽ അങ്ങനെ, ചെങ്കടലിലാണെങ്കിൽ അമേരിക്ക, ഇസ്രായേലിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിലാണെങ്കിൽ ഹൂത്തികളുടെയും അതുപോലെ ഹിസ്ബുല്ലാ ഗ്രൂപ്പിന്റെയും ആക്രമണം, അങ്ങനെ സർവ്വ മേഖലയിലേക്കും ആക്രമണങ്ങൾ വ്യാപിച്ചിരിക്കുന്നു. അതിനൊരു ശാശ്വതമായിരിക്കുന്ന പരിഹാരം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ വലിയ പ്രശ്നവും വലിയ പരിഹാരം ഉണ്ടാക്കുന്നതിനോടനുബന്ധിച്ച് തുടർന്ന് എന്തെങ്കിലും വിഷയം ഉണ്ടാവുക എന്നൊരു ഭയപ്പാട് ഇസ്രായേൽ ഗവൺമെന്റിനും ഇപ്പോൾ ഉണ്ടായിരിക്കുകയാണ്. അപ്പോൾ അവിടെ പറയുന്നത് തന്നെ നല്ലൊരു 60%-ൽ ഇസ്രായേലി ജനങ്ങളും അതേ ജൂത വിഭാഗവും ഇപ്പോൾ ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹുവിനും സർക്കാരിനും എതിരാണ്. കാരണം എവിടെ എത്താത്ത, എവിടെയും വിജയിക്കാത്ത ഒരു യുദ്ധത്തിന്റെ മുഖത്താണ് ഇസ്രായേൽ പ്രതിരോധ ഡിപ്പാർട്ട്മെന്റ് ഉള്ളത്. അത് കൃത്യമായി മനസ്സിലാക്കിയത് കൊണ്ടാണ് ഇസ്രായേലിന്റെ പ്രതിരോധ സൈനിക മേധാവികൾ രാജിവെച്ചൊഴുകുന്ന ഒരു സ്ഥിതിവിശേഷം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടു. തങ്ങൾക്ക് ഇത് തുടരാൻ സാധിക്കില്ല. കാരണം ജയിക്കാത്തൊരു യുദ്ധത്തിന് നേതൃത്വപരമായിരിക്കുന്ന പങ്ക് വഹിക്കുന്നത് മണ്ടത്തരമാണ്. ഇവിടെ ഇപ്പോൾ നടക്കുന്ന പ്രവൃത്തി എന്നാൽ വംശീയപരമായിരിക്കുന്ന ഉന്മൂലനം ചെയ്യുകയാണ് പലസ്തീനികളെ എന്നതിലൊഴിച്ച് ലക്ഷ്യപ്രാപ്തിയോട് കൂടിയിട്ട് ഈ വിജയം ഉണ്ടാക്കിയെടുക്കാൻ അല്ലെങ്കിൽ ഇസ്രായേൽ ജയിക്കാൻ വേണ്ടിയിട്ട് ഇതുവരെ സാധിച്ചിട്ടില്ല. ഇനി സാധിക്കാനുള്ള സാധ്യതയും വളരെ കുറവാണ്. പിന്നെ ഇങ്ങനെ തുടരുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. സൈനികരായിരിക്കുന്ന ആളുകൾക്ക് കള്ളത്തരങ്ങൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കണം. നമ്മൾ സൈനികർക്ക് നഷ്ടങ്ങൾ ഉണ്ടായിട്ടില്ല, നാശങ്ങൾ ഉണ്ടായിട്ടില്ല, മരണങ്ങൾ ഉണ്ടായിട്ടില്ല എന്ന് ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തുകൊണ്ടാണ് ഇത്രയും കാലം യുദ്ധം ചെയ്തത്. ഞങ്ങൾക്ക് അതിന് സാധ്യമാവില്ല എന്ന തരത്തിലാണ് ഇസ്രായേലിന്റെ സൈനിക കമാൻഡർ, IDF സൈനിക കമാൻഡർ പോലും പറയുന്നത്. അതിന് പകരമായി പുതിയ കമാൻഡറെ വെച്ചുകൊണ്ട് യുദ്ധം നയിക്കാൻ പോകേണ്ട ഇസ്രായേലിന് സാധിക്കാത്ത രീതി, വല്ലാത്ത രീതി ശുഷ്കിച്ചിരിക്കുന്നു ആ സംവിധാന കാര്യങ്ങളൊക്കെ. യുദ്ധ മന്ത്രിസഭ തന്നെ ഏകോപനത്തോടുകൂടി ഇപ്പോഴും ഒരു അഭിപ്രായം പറയാൻ അവർക്ക് സാധിക്കുന്നില്ല എന്നാണ് ഒരു കൂട്ടർ പറയുന്നത്. ഖത്തറിന്റെ നേതൃത്വത്തിലുള്ള വെടിനിർത്തൽ അങ്ങനെ തന്നെ അംഗീകരിക്കണം. പുതിയ കരാർ വ്യവസ്ഥകളൊന്നും നമ്മളിപ്പോൾ നോക്കുകയോ പരീക്ഷിക്കുകയോ ചെയ്യേണ്ട കാര്യമില്ല. അങ്ങനെയാണ് നമുക്ക് ബാക്കിയുള്ള ബന്ധികളെ മോചിപ്പിക്കാൻ വേണ്ടി സാധിക്കുകയും ചെയ്യും. നിരപരാധികളെ കൂട്ടക്കൊല ചെയ്യുന്ന സമയത്ത് ലോകം നമ്മൾ ഒറ്റപ്പെടുത്തുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ സാധിക്കാത്തൊരു സാഹചര്യങ്ങൾ സംജാതമാവുകയും ചെയ്യും. മറ്റൊരു ഭാഗത്ത് വലതുപക്ഷ തീവ്ര ചിന്താഗതിക്കാരായിരിക്കുന്ന ജൂത വിഭാഗം പറയുന്നത് യുദ്ധം തുടരണം എന്നുള്ളതാണ്. എത്രത്തോളം പലസ്തീനികളെ കൊല്ലാൻ പറ്റുമോ അത്രത്തോളം കൊല്ലുക എന്നുള്ളത് തങ്ങളുടെ ലക്ഷ്യത്തിന്റെ ഭാഗമാണ് എന്ന തരത്തിൽ ഒരു വിഭാഗം അങ്ങനെ പറയുന്നു. അപ്പൊ യുദ്ധകാല മന്ത്രിസഭ പോലും ഐക്യത്തോടുകൂടിയല്ല ഇസ്രായേൽ പ്രവർത്തിക്കുന്നത് എന്നുള്ളത് വളരെ വ്യക്തമാണ്. അതോടൊപ്പം തന്നെയാണ് വലിയ രീതിയിലുള്ള പരീക്ഷണങ്ങൾ ഇസ്രായേൽ സൈന്യത്തിന് ഗസയുടെ എല്ലാ ഭാഗങ്ങളും നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ദിവസം ഒരു സൈനികർത്തെങ്കിലും മരണപ്പെടുന്നുണ്ട് എന്നാണ് കണക്ക്. പക്ഷേ അത് ഇസ്രായേൽ സൈന്യം അംഗീകരിക്കുന്നില്ല എന്ന് മാത്രം വീഡിയോ സഹിതം തെളിവോടുകൂടി ഹമാസ് അത് പുറത്തിറക്കുന്ന സമയത്ത് മാത്രമാണ് അങ്ങനെ ഒരു സൈന്യം മരണപ്പെട്ടിരിക്കുന്നു, പരിക്കേറ്റിരിക്കുന്നു എന്നുള്ള വിവരങ്ങൾ യഥാർത്ഥത്തിൽ ഇസ്രായേൽ സൈന്യം അംഗീകരിച്ചുകൊണ്ട് പത്ര കുറിപ്പ് പുറത്തിറക്കുന്നത്. ഇതാണ് അവിടുത്തെ നിലവിലെ സാഹചര്യങ്ങൾ എന്ന് പറയുന്നത്. യുദ്ധം തുടങ്ങി 5-ാമത്തെ മാസത്തിലേക്ക് പ്രവേശിച്ചിട്ട് ഒരുപാട് രാജ്യങ്ങളോട്, ഡസൻ കണക്കിന് രാജ്യം എന്നൊക്കെ പറയുന്നുണ്ട്, ഡസൻ കണക്കിന് രാജ്യങ്ങളോടൊക്കെ ഇസ്രായേൽ സൈനികപരമായിരിക്കും സഹായം ആവശ്യപ്പെട്ടുകയാണ്. തങ്ങളുടെ രാജ്യം തകർന്നു പോയിരിക്കുകയാണ്. സൈനികപരമായും സാമ്പത്തികപരമായും പ്രതിരോധ സംവിധാനത്തിലൊക്കെ തങ്ങളെ സഹായിക്കണം, ടാങ്കുകൾ നൽകണം, സൈനിക കവചങ്ങൾ നൽകണം, സാമ്പത്തികം നൽകണം, അങ്ങനെ തങ്ങളെ സഹായിക്കണം എന്ന് യഥാർത്ഥത്തിൽ ഇസ്രായേൽ ഗവൺമെന്റ് ലോകത്തിലെ വ്യത്യസ്തമായ രാജ്യങ്ങളോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അവരെ നേരിടുന്ന ഒരു സൈനിക ട്രൂപ്പായ ചെറിയൊരു സൈനിക ട്രൂപ്പാണ് ഹമാസിന്റെ കൈവശത്തിലുള്ളത്. അവർ ഏതെങ്കിലും രാജ്യത്തോട് ഇന്നുവരെ സൈനികപരമായിരിക്കുന്ന സഹായം ആവശ്യപ്പെട്ടിട്ടില്ല എന്നുള്ളതും വലിയൊരു പ്രത്യേകതയാണ്. അപ്പൊ നിലനിൽപ്പ് എന്ന് പറഞ്ഞാൽ യുദ്ധം വിരാമം ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി നെതന്യാഹു രാജിവെക്കണം. ഇപ്പൊ തന്നെ അതുമായി ബന്ധപ്പെട്ട വലിയ പ്രക്ഷോഭമാണ്. രാജിവെക്കുക, പുതിയ തെരഞ്ഞെടുപ്പ് വരിക, താൽക്കാലികപരമായ രീതിയിൽ പ്രധാനമന്ത്രി സ്ഥാനത്ത് നിന്ന് നെതന്യാഹു മാറി നിൽക്കുക. നിങ്ങളെ വിശ്വസിക്കാൻ വേണ്ടി പറ്റില്ല. കാരണം ഇസ്രായേലിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ സുരക്ഷിതരല്ല എന്നുള്ളത് തിരിച്ചറിഞ്ഞ ദിവസമാണ് 10 ഒക്ടോബർ. വലിയ സൈനിക സംവിധാനങ്ങളും വലിയ ശക്തിപരമായിരിക്കുന്ന മുന്നേറ്റമുള്ള രാജ്യമെന്ന് ലോകത്തിന് മുൻപിൽ വീമ്പളക്കിയിട്ട് കാര്യമില്ല. സുരക്ഷിതപരമായിരിക്കുന്ന സംവിധാനങ്ങൾ ജനങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ആ കാര്യത്തിൽ ഇസ്രായേൽ പരാജയമാണ്.
അപ്പോൾ വലിയ രീതിയിലുള്ള പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നാണ് നമ്മൾക്ക് ഇത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. ഇറാഖിന്റെ മുന്നേറ്റം തടയാൻ വേണ്ടി സാധിക്കാത്തതാണ്. ഇറാഖിന്റെ പ്രതിരോധ സംവിധാനത്തിന്റെ പിന്തുണയോടുകൂടിയല്ല അക്രമം നടത്തിയത്. അത് ഇസ്ലാമിക് റെസിഡൻഷ്യൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞ പ്രത്യേക വിഭാഗമാണെങ്കിലും ഇറാഖ് ഗവൺമെന്റ് അതിനെ അപലപിച്ചിട്ടില്ല എന്നുള്ളതിന്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കേണ്ടത് അവർക്ക് പൂർണ്ണമായിരിക്കുന്ന പിന്തുണ ഗവൺമെന്റ് നൽകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇറാഖും ഇറാനും അതോടൊപ്പം തന്നെ ലെബനാനും യമനും ഒരുമിച്ച് കൊണ്ട് ഒരു പുതിയ യുദ്ധത്തിന്റെ വേദി ഉണ്ടാക്കുന്നതിനെ കുറിച്ചും ആലോചിക്കുന്നു. ഇങ്ങനെ വ്യത്യസ്തമായിരിക്കുന്ന ഭാഗങ്ങളിലൂടെ ചെതറിക്കിടക്കുന്ന ഒരു യുദ്ധത്തിന് പകരം നിശ്ചിതപരമായിരിക്കുന്ന ഒരു ദിവസം സമയം നിശ്ചയിച്ചുകൊണ്ട് യുദ്ധം ചെയ്യാൻ വേണ്ടി തയ്യാറെടുക്കുന്ന ഒരു ഏകോപനം ഇതിനിടയിൽ രൂപം പ്രാപിച്ചു വരുന്നു എന്നുകൂടി നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്.